ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. എനിക്കും സുഖം തന്നെയാണ്. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? ഞാൻ വിചാരിച്ചു, ഒരു ഇപ്പോൾ കുറച്ച് ഫ്രീ ഉണ്ട്, വൈകുന്നേരമായി, അപ്പോൾ ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷാലു കളിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ മോന്. കാണിക്കാം. അപ്പോൾ വൈകുന്നേരം നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ, വെയിലൊന്നുമില്ല, പിന്നെ ഒരു മഴയില്ല, ഒരു മഴ പിടിച്ചൊരു ലക്ഷണം കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു നല്ല മൂഡായി, അപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. സ്റ്റപ്പ് കേട്ടൂല. ഹലോ, ഹായ് ചെല്ലി. അസ്സലാമു അലൈക്കും ചെല്ലി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെല്ലി. എനിക്കിന്ന് ഇപ്പം ആടെ കിടക്കണ്ട, മണ്ണുണ്ടോ എനിക്ക്? എനിക്കിപ്പാ എനിക്ക് ആടെ കിടക്കണ്ടോ? ഹായ് അക്ക. ഹായ് ഹായ് അക്ക. ചാലു, അവന് ഭയങ്കര നാണുണ്ട് ഗൈസ്, ഭയങ്കര നാണിക്കുന്നുണ്ട് കേട്ടോ. അവനവൻ്റെ മുഖം ഇങ്ങനെ കാണുമ്പോൾ അവന് വല്ലാത്തൊരു നാണം തോന്നുന്നുണ്ട്. നല്ല കുരുത്തക്കേടുണ്ട്, നല്ല കുരുത്തക്കേടുണ്ട് ആളെന്നെ. പിന്നെ എല്ലാവരും ഉണയിച്ചോ? ഊണ് കഴിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഊണെല്ലാം കഴിച്ചിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ, ഞാനങ്ങനെ എന്തോ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തോ ഒരു മനസ്സിലേക്ക് തോന്നി കുറച്ച് നിങ്ങളെക്കൂടെ സംസാരിച്ചിട്ടിരിക്കാം. പിന്നെ എൻ്റെ ഇത് ഗേറ്റാണ് കേട്ടോ, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എവിടെയാണ് ജയിലി കമ്പി ഉണ്ടെന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഗേറ്റ് ഒരു ചെറിയ ഗേറ്റാണ്. അപ്പോൾ ഇത് സീറ്റ് ഔട്ടാണ്. അപ്പോൾ ഉള്ളിൽ കറണ്ടില്ല, കറണ്ട് പോയിരിക്കുക. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ ഒന്ന് എല്ലാവരും ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതെൻ്റെ വാടക വീടാണ്. അപ്പോൾ ഇൻഷാല്ലാ എനിക്ക് ഇപ്പോൾ ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്, ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ട് എനിക്ക്. അപ്പോൾ അതിൽ വീടിൻ്റെ പണി തുടങ്ങാൻ വേണ്ടി തുടങ്ങണമെന്നുണ്ട്, പെട്ടെന്ന് തുടങ്ങും ഇൻഷാല്ലാ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഓ എന്താ ചക്ക, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ. എൻ്റെ കയ്യിലാണ് ഫോണുള്ളത്, അപ്പോൾ അവന് കൈ പിടിച്ച് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാം, സ്റ്റാർട്ടിങ്ങിന് തന്നെ കാണിക്കാം. നമ്മുടെ തറയുടെ പണിയും പിന്നെ മുകളിൽ അങ്ങ് തറയുടെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഇൻഷാല്ലാഹ് എല്ലാവരും ദുആ ചെയ്യാം, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. കാരണം എല്ലാവരുടെ സ്വപ്നമാണ് സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്, കാരണം എൻ്റെ സ്വപ്നത്തിൽ ഏറ്റവും മുന്നിലുള്ള സ്വപ്നം അത് തന്നേ ഉള്ളൂ. പിന്നെയല്ല നമ്മളെ മക്കളെ കുറിച്ചിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. എൻ്റെത് എന്താ, കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടായി, പിന്നെ എന്ത്, നമുക്കെന്ത്, എനിക്ക് അങ്ങനെ ഒരു വലിയ സ്വപ്നങ്ങളില്ല. പിന്നെ ഇനി എൻ്റെ മക്കളെ സ്വപ്നങ്ങൾ, എൻ്റെ മക്കളെ ആഗ്രഹങ്ങൾ, അതൊന്നും അള്ളാഹു എല്ലാം നേരെ ആക്കി കൊടുക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഒത്തിരി പറയാനുണ്ട്, പക്ഷേ എന്ത് പറയും, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്നും അറിയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കുറിച്ചിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജിൽ അറിയാം. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതും ലൈക്ക് ചെയ്തതും അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. എന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഈ വീടിൻ്റെ താഴെ ചോദിക്കാം. പിന്നെ അങ്ങനെ എന്ത്, ഞാനുള്ളത് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്താണ് കേട്ടോ. അപ്പോൾ കാസർഗോഡ് മഞ്ചേശ്വരം എത്തണ്ട, അതിൻ്റെ മുമ്പ് തന്നെ ബന്ദിയോട് അങ്ങനെയൊക്കെ പറയും, നമ്മുടെ നാട്ടിൻ്റെ പേരാണ്. ബന്ദിയോടിലാണ് ഞാനുള്ളത്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റാണ് എൻ്റെ. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീടാണ് കേട്ടോ ബന്ദിയോടിൽ, എൻ്റെതല്ല, എൻ്റെത് മഞ്ചേശ്വരം അടുത്തുള്ളൊരു ജംഗ്ഷനാണ്, ഒസങ്കടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എൻ്റെ വീട്. പിന്നെന്താ, ഓക്കെ, എന്തൊക്കെയാ പറയണമെന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ഇൻഷാ എന്താ, പിന്നെ എൻ്റെ വീഡിയോ ആയെങ്കിൽ
ഈ വീടിൻ്റെ ചുറ്റും മുറ്റത്തായിരിക്കും. കാരണം ഞാൻ നന്നായി ട്രാവലിംഗ് ഒന്നും പോകുന്നില്ല. എൻ്റെ രണ്ട് കുട്ടികളും ഞാനും ഹസ്ബൻഡും ഞങ്ങൾ വീട്ടിൽ തന്നെ ചിലവഴിക്കുന്നത്. ഞാൻ പോയാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകും, വന്നാൽ ഈ വീട് എൻ്റെ വാടക വീട്ടിൽ. പിന്നെ ഇൻഷാല്ലാ കുറച്ചും കൂടി നമുക്ക് വീടിൻ്റെ നമ്മളെ വീടിൻ്റെ പണി തുടങ്ങുമ്പോൾ ആ വീഡിയോ കുറച്ച് ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ അതും പിന്നെ ഒരു പുതിയ സ്ഥലമല്ലേ, ആ ഭാഗത്തൊക്കെ വീടുകളെല്ലാം ഉണ്ട്. അപ്പോൾ വല്ലാതെ സന്തോഷമാണ്, കാരണം വീട് പണിയുന്ന ചിന്തിച്ച് നോക്കുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം. വീട് പണിന്ന് കിട്ടിയാൽ എത്ര ഉണ്ടാവും. അപ്പോൾ വയനാടിലെ ഇങ്ങനെ ദുരിതം അനുഭവിച്ചിട്ട് എല്ലാവരുടെ വീട് പോയി ഉമ്മ ഉപ്പ കുട്ടികൾ പോയി എന്ന് വിചാരിക്കും, വളരെ വിഷമിക്കുന്നൊരു, എനിക്ക് നല്ലോണം വിഷമമായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനും ഇപ്പോൾ എന്നെ പോലെ തന്നെയല്ല എല്ലാവരും സ്വപ്നം കാണുന്നത്, മക്കളെ കുറിച്ചിട്ടാണെങ്കിലും ഭർത്താവിനെ കുറിച്ചിട്ടാണെങ്കിലും വീടിൻ്റെ കുറിച്ചിട്ടാണെങ്കിലും എല്ലാം ഒറ്റൊരു നിമിഷം കൊണ്ട് എല്ലാം പോയി എന്ന് വിചാരിക്കുമ്പോൾ വളരെ വീടൊക്കെ തകർന്ന് കാണുമ്പോൾ മനസ്സ് തകർന്നുണ്ട് കേട്ടോ. സ്വപ്നങ്ങളെല്ലാം ഒരു വീടിൽ ഒരു അഞ്ചാറ് പേരുടെ സ്വപ്നമുണ്ടാകും. കാരണം ആ വീട്ടിലുണ്ടാകുന്ന എല്ലാവരുടെ സ്വപ്നമായിരിക്കും ആ വീട്. ആ വീട് പെട്ടെന്ന് പൊളിഞ്ഞ് അങ്ങനെ പോയിട്ടാകുമ്പോൾ അള്ളാഹു അവർക്ക് സമ്പൂർണ്ണ കൊടുക്കട്ടെ. അതേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് ദുആ ചെയ്യാം, കാരണം പണം കൊണ്ട് സഹായിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഏറ്റെടുക്കാം അങ്ങനെ സഹായിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഉള്ളത് പറയണമല്ലോ. അപ്പോൾ ദുആ കൊണ്ട് എനിക്ക് നന്നായി ദുആരക്കാൻ പറ്റും. കാരണം അള്ളാഹു ഇതിനെങ്കിൽ അവർക്ക് സബൂർണ കൊടുത്തിട്ട് അവരുടെ ജീവിതം നന്നാക്കട്ടെ. എങ്ങനെ പറയാം, എല്ലാവരും നഷ്ടപ്പെട്ടവരെ എന്തെന്ന് പറയാം, നഷ്ടപ്പെട്ട് തിരിച്ച് കൊടുക്കട്ടെ. നമുക്ക് പണം സമ്പാദിക്കാം, പിന്നെ നമ്മളെ സ്നേഹിച്ചവർ നമ്മളെ വിട്ടിട്ട് പോകുന്നത് നമുക്കത് തിരിച്ച് പിടിക്കാൻ പറ്റത്തില്ലല്ലോ. അത് പോയത് പോയല്ലേ. അതിന് മറന്ന് ജീവിക്കാനുള്ളൊരു മറന്ന് ജീവിക്കാനുള്ളൊരു പാട് മാത്രം ഉണ്ടാവും. പിന്നെ എത്ര മറന്നാലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വന്നാൽ അവരെ പെട്ടെന്ന് ഓർമ്മിക്കും. നമ്മളെ മക്കളെ പോയാലോ മറ്റുള്ളവർ മക്കളെ കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. ഹസ്ബൻഡ് പോയാലോ ഹസ്ബൻഡ് മറ്റുള്ളവരെ ഹസ്ബൻഡ് കാണുമ്പോൾ, ഒരു ഹസ്ബൻഡും മക്കളുമായി ബോണ്ട് കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരും. ഭാര്യ പോയാലോ ഭാര്യയുടെ ഓർമ്മ വരും. എന്തെങ്കിലും കറികൾ കൂട്ടുമ്പോൾ അങ്ങനെയല്ലേ ജീവിതം, അതല്ലേ. പിന്നെന്താ എന്താ പറയുക, എന്തെങ്കിലും പറയണമെന്നുണ്ട്, പക്ഷെ എന്താ പറയാന്നറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. പിന്നെ ദുആ ചെയ്യുക എനിക്കും എൻ്റെ കുടുംബത്തിനും. ഓക്കെ, ബൈ.